ഫ്ലാക്സ് സീഡിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ നിങ്ങളറിയാത്ത കുറച്ച് ഗുണങ്ങൾ കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോ ആരംഭിക്കാം. ലൈക്ക് ചെയ്തില്ലേ? ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാലേ ഇതിന് അദസിക്കുരു എന്നാണ് സംസ്കൃതത്തിൽ പറയുക. അദസി, അതുപോലെ മലയാളത്തിൽ ചണവിത്ത്, ചെറിയ ചണവിത്ത് എന്ന് പറയും. ഫ്ലാക്സ് സീഡ് ഈജിപ്തിൽ ഒക്കെയാണ് അതിൻ്റെ ഉത്ഭവം. ഏകദേശം 3000 പരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിൻ്റെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് അവിടങ്ങളിൽ. കേരളത്തിലൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ, ഇന്ത്യയിലൊക്കെ ഒരു 90s ശേഷമാണ് കൂടുതലും ഇത് പ്രചാരത്തിലായതെന്ന് പറയാം. ഇത് ഏകദേശം ഒരു 1 മീറ്റർ വലിപ്പം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. ഒരു 5 ഇതളുള്ള ഒരു വയലറ്റ് പൂവൊക്കെ ഉണ്ടാവും. നല്ല ചന്ത കാണാനായിട്ട്, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണ്. പൂക്കൾ ഇഷ്ടമില്ലാത്ത ആരാളല്ലേ? പൂക്കൾ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യണം. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് മേടിച്ചോ. എന്താ, എനിക്കറിയാലോ എത്ര പേരുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം 1 മീറ്റർ വലിപ്പമുണ്ട്, 5 ഇതളുള്ള വയലറ്റ്, കടും നീല നിറത്തിലുള്ള പൂക്കളുണ്ടാവും. 3000 വർഷങ്ങളുടെ ചരിത്രം പറയാനുണ്ട്. 90s ശേഷമാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തു വന്നിരുന്നത്. ഇത് നല്ലൊരു സൂപ്പർ ഫുഡാണ്. കാരണം ഇതിൽ അനവധി ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് പോഷകങ്ങൾ ഇതിൽ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാം. അവസാനം ഇത് നമുക്ക് മുഖസൗന്ദര്യത്തിനും മുടി വളർച്ചയ്ക്കും വെയിറ്റ് ലോസിനൊക്കെ ഇത് വെച്ച് ജെല്ലൊക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഓക്കെ, അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ റിച്ചാണ്. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനത്തിന്, ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ബാക്ടീരിയകളുണ്ടല്ലോ, അവയുടെ ആരോഗ്യത്തിന്, ഡൈജഷൻ പൂർണ്ണമായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് ഭക്ഷണത്തെ ആഗിരണം ചെയ്യുന്ന ആ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിന്, സഹായകമായ ബാക്ടീരിയ വളരുന്നതിനും വളർത്തുന്നതിനും ഇത് സഹായിക്കുന്നത്. അതുപോലെ ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാവില്ല. മലശോധന ഉണ്ടാവാനൊക്കെ സഹായിക്കും. വെയിറ്റ് റിഡക്ഷന് വളരെ സഹായകമാണ്. അതുപോലെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കുന്നതുകൊണ്ട്, ഹെവി ആയതുകൊണ്ട്, ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് ഡൈജഷന് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ രക്തത്തിലേക്ക് ഷുഗറിൻ്റെ അളവ് പതുക്കെ റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ, ഡയബറ്റീസ് ഉള്ളവർക്ക് ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകമാകുന്നുണ്ട്. അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ബ്ലഡ് വെസൽസിന് കട്ടി കൊടുക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഹൈ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. എന്നുവെച്ചാൽ ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് ഫാറ്റിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാവില്ല. ഹൃദയധമനികൾക്കും ഹൃദയമാംസ പേശികൾക്കും ബലം നൽകുന്നു. ഹൃദയത്തിൻ്റെ വാൽവുകൾക്ക് ശക്തി പകരുന്നു. ആ ബ്ലഡ് സർക്കുലേഷനും ഹൃദയാരോഗ്യത്തിന് ഒന്നാം തരം ഒരു ഫുഡാണ്. ഫുഡായിട്ട് കഴിക്കാവുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും, ഹാർട്ടിന് നല്ലതാണ്, പ്രമേഹത്തിന് നല്ലതാണ്, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കാവുന്നുണ്ട്. ലേഡീസിലൊക്കെ ഒരു മെനപ്പോസൽ സ്റ്റേജിലുണ്ടാകുന്ന ഹോട്ട് ഫ്ലഷസും അതുപോലെ മൂഡ് സ്വിങ്ങിങ്ങും അത്തരം സംഗതികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടതായ ഘടകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഓസ്റ്റിയോപോറോസിസ്, ബോൺ ഡെൻസിറ്റി കുറയുക, അതുവഴി ഡിജനറേറ്റീവ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും, എല്ല് തേയ്മാനും അത് സംബന്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളും നിയന്ത്രിക്കുന്നതിന് സഹായകമാകുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് വേണ്ടതായ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. മെമ്മറി ബൂസ്റ്ററാണ്. ഡിമെൻഷ്യയും അൽഷിമേഴ്സ് പോലുള്ള രോഗാവസ്ഥകൾ നിയന്ത്രിക്കുന്നതിന് സഹായിക്കാവുന്നുണ്ട്. എല്ലാത്തിനും ഉപരി ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് കൂടിയാണ്. നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന്, മുടി വളർച്ച ഉണ്ടാകുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. തൈറോയിഡിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പറഞ്ഞില്ലേ. അതുപോലെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ബ്രസ്റ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും, അതുപോലെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ഒരു 50+ ആയി കഴിഞ്ഞാൽ, അത് നിയന്ത്രിച്ച് നിർത്തുന്നതിന്, ആ യൂറിനറി ട്രാക്റ്റുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയുന്നതിന് ഒക്കെ സഹായിക്കാവുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വെയിറ്റ് റിഡക്ഷന് ഒന്നാം തരം ഒരു ഭക്ഷണമായിട്ട് നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ്. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് അറിയില്ല കുറേ നേരത്തേക്ക്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ കഴിച്ചാൽ മതിയോ, ഉച്ചയ്ക്ക് ഒരു ഫ്രൂട്ട്, ഒരു ആപ്പിളോ മറ്റോ വേണമെങ്കിൽ കഴിക്കാം വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ. അത്രയും വിശപ്പുണ്ടാവില്ല, കാരണം ഇത് അത്രയും ഹെവിയാണ്, ധാരാളം ഫൈബർ റിച്ചാണ്, മനസ്സിലായോ? അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് ധാരാളമുണ്ട്, കാൽഷ്യമുണ്ട്, പൊട്ടാസ്യമുണ്ട്, ഫോസ്ഫറസ് കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോഡിക്ക് വളരെ ആവശ്യകമായിട്ടുള്ള എല്ലാ സംഗതികളും അടങ്ങിയിട്ടുള്ള ഒരു പോഷക സമൃദ്ധമായ ഒരു സൂപ്പർ ഫുഡാണ് ഫ്ലാക്സ് സീഡ്. ഇത് ഇന്ന് ധാരാളം പ്രചാരത്തിൽ വരുന്നു. സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനായിട്ടും എല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഒരു ദിവസം ഒരാൾക്ക് പ്രായപൂർത്തിയായ നല്ല ഡൈജഷനുള്ള വിശപ്പുള്ള ഒരാൾക്ക് 2 ടേബിൾ സ്പൂൺ, അതായത് ഒരു ഏകദേശം 30 ഗ്രാമിൽ കൂടുതൽ, 20-30 ഗ്രാംസിൽ കൂടുതൽ ഒരിക്കലും കഴിക്കരുത്. എന്ന് വെച്ചാൽ അത്രയും ഹെവിയാണ്. അതുകൊണ്ട് അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം ധാരാളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിലെ വെള്ളമല്ല, അത് ദഹനത്തെ ഒന്നും കൂടെ സ്ലഗിഷാകും. അതുകൊണ്ട് തിളപ്പിച്ചറിയുള്ള ചെറു ചൂടുള്ള വെള്ളം 2-3 ലിറ്റർ മിനിമം ഇത് കഴിക്കുമ്പോൾ കഴിക്കേണ്ടതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത് കഴിച്ചാൽ നമുക്ക് വിശപ്പുണ്ടാവില്ല, മനസ്സിലായോ? അപ്പോൾ അതായത് വയറിനകത്ത് ഇത് ചെന്ന് കഴിഞ്ഞാൽ ഈ വെള്ളമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതങ്ങ് വീർത്ത് വരും.
അപ്പോൾ നമ്മൾ വിശപ്പറിയില്ല, മറ്റ് ഭക്ഷണങ്ങൾ അധികം കഴിക്കേണ്ടി വരില്ല. അതാണ് ഇതിൻ്റെ ഗുണം. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കാനുള്ള പ്രത്യേകത എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് പൊടിച്ചിട്ടേ പൗഡർ ചെയ്തിട്ട് നമുക്കൊരു ഇതിൻ്റെ ഒരു 10 ഇരട്ടിയോ 5 ഇരട്ടിയോ ഗോതമ്പ് മാവ് ചേർക്കുക. എന്നിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കാം. ഗോതമ്പ് മാവില് ഒരു 10 ഇരട്ടി ഗോതമ്പ് മാവ് ചേർക്കണം. എന്നാലേ അത്രേ ഇതിൽ ആവശ്യമുള്ളൂ നമുക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതുപോലെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കാം. ഇനി അതല്ലെങ്കിൽ നല്ല സൂപ്പർ ഫൈനായിട്ട് പൊടിക്കുക, പൗഡർ ചെയ്യുക. അതിന് ചട്ടിയിലൊന്ന് ചെറുങ്ങനെ വറക്കണം, ഒരു 5-10 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ടത് നൈസായിട്ട് ഒരു അരിപ്പയിൽ നന്നായിട്ട് നൈസ് പൊടി അരിച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ആ ചണ്ടി അതിൻ്റെ സ്കിന്ന് കളയാം നമുക്ക് വേണമെങ്കിൽ. അതും ധാരാളം ഫൈബർ ഉള്ളതാണ്. ഇത് 1-2 ടൈപ്പ് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം. ഏകദേശം മുതിരയുടെ നിറവും മുതിരയില്ലേ അതിൻ്റെ വലുപ്പവും ആപ്പിൾ സീഡിൻ്റെയൊക്കെ ഷേപ്പായിരിക്കും. ആപ്പിൾ സീഡിൻ്റെ ഷേപ്പും മുതിരയുടെ നിറവും ആണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. ഇത് ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയുള്ള സംഗതി. അപ്പോൾ അത് നിങ്ങൾ നോക്കി വാങ്ങിക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടിലൊന്ന് ചട്ടിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ലോ ഫ്ലെയിമിലൊന്ന് വറക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കുക. ആ സൂപ്പർ ഫൈൻ പൗഡർ ഉണ്ടല്ലോ, അത് നമുക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 10-20 ഗ്രാം മതി രാവിലെ എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി പാലൊഴിക്കാം, എന്നിട്ട് ധാരാളം വെള്ളവും ചേർത്തിട്ട് അത് വേവിക്കുക. അതിങ്ങനെ കുറുക്കിയെടുക്കുക, കുറുക്കിയെടുക്കുക. ആ കുറുക്കി വരുമ്പോൾ അതിലേക്ക് നല്ല പനഞ്ചക്കരയോ പനങ്കൽക്കണ്ടോ കൂടെ ചേർത്തിട്ട്, ഇത് ഇച്ചിരി കൈപ്പരസ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പനഞ്ചക്കരയും പനങ്കൽക്കണ്ടോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷമായി. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴും വിശക്കില്ല നമുക്ക്. ഇനി അഥവാ വിശപ്പ് തോന്നുന്നവരുണ്ടെങ്കിൽ, നല്ല വിശപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അല്പം ഒരു ഇച്ചിരി ക്യാരറ്റോ അല്ലെങ്കിൽ സലാഡ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിന്നർ ഇച്ചിരി ഏളി ഡിന്നർ കഴിച്ചാൽ മതിയാവും. അതും ഇത് തന്നെ ചേർത്തിട്ട് നമുക്കിത് ഒരു എന്തൊരു 10 ഇരട്ടി അല്ലെങ്കിൽ ഒരു 5 ഇരട്ടിയെങ്കിലും ഗോതമ്പ് മാവ് മിക്സ് ചെയ്യുക, നന്നായിട്ട് പൊടിച്ച പൊടിയിൽ. എന്നിട്ട് അതൊന്ന് കുഴച്ച് അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 30 ഡേയ്സ് പോയി കഴിഞ്ഞാണല്ലോ, ഒരു 3 ആഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല വെയിറ്റ് റിഡക്ഷൻ അനുഭവിക്കാം. എന്നാൽ അതുകൊണ്ട് നമ്മൾ പല ഫാസ്റ്റിംഗ് വെയിറ്റ് റിഡക്ഷൻ പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾ ഒരുപാട് മെലിഞ്ഞ് ഉണങ്ങി കവളക്കൊട്ടി സ്കിന്നൊക്കെ ഡ്രൈ ആയി അക ചുക്കിച്ചൊളിഞ്ഞ് റിങ്കിൾസൊക്കെ ഒരു സ്കിന്നിൽ ക്ഷീണമൊക്കെ അനുഭവപ്പെടും. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇത് അത്രയും റിച്ചാണ്, ഹെൽത്തി ഫുഡാണ്. ഇത്രയും ഉപയോഗങ്ങളുണ്ട് നമ്മുടെ ഷുഗറിന്, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള്, ബി പി, തൈറോയ്ഡ്, ക്യാൻസർ, കുടലിൻ്റെ ആരോഗ്യത്തിന്, ബുദ്ധി വികാസത്തിന്, മെമ്മറിക്ക്, അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ എല്ലാം നല്ലതാണ്. സ്കിന്നിന് വളരെ നല്ലതാണ്. ഇനി അതിനായിട്ട് അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി നമുക്കിങ്ങനെ വറുത്ത് ചട്ടിയിൽ വറുത്ത് പൊടിച്ചെടുത്തിട്ട് പാലും ചേർത്ത് പഞ്ചക്കറിയും കൂടെ ചേർത്ത് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഇനി വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ മതി ഈ ചണവിത്ത് എടുത്തിട്ട് ഫ്ലാക്സീഡ് എടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു രാത്രി ഓവർ നൈറ്റ് സോക്കിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അത് നമ്മൾ അപ്പോഴത്തേന് അതിങ്ങനെ വീർത്ത് വരും. അത് എന്നിട്ട് ആ വെള്ളത്തിന് ഇച്ചിരി കൺസിസ്റ്റൻസി കൂടി വരും, ഒരു ജെല്ലി പോലെ വരും ഒരു രാത്രി ഇത് വെള്ളത്തിൽ കിടക്കുമ്പോൾ. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ പിഴിയ, ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റമക്കിൽ അത് പതിവായിട്ട് കഴിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് പൊടിച്ച പൊടി ചേർത്തുള്ള കുറുക്ക് കഴിക്കുക. ഡിന്നറിന് ഇത് ചേർത്ത് പൊടി ചേർത്തിട്ടുള്ള ചപ്പാത്തി, ഗോതമ്പ് മാവ് കൊണ്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക. വെയിറ്റ് കുറഞ്ഞിരിക്കും, ഒരു 3 വീക്സ് കൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസം കണ്ടു തുടങ്ങും, ഉറപ്പാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ക്ഷീണമോ തലചിറ്റോ മുഖത്ത് ചുളിവുകളോ സ്കിന്നിൽ പ്രശ്നങ്ങളോ ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ അത്രയും റിച്ചായതുകൊണ്ടാണ് ഇതുപോലെ ഉറപ്പ് പറയുന്നത്, മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ നോക്കാം. അപ്പോൾ വെയിറ്റ് കുറയാനായിട്ട് അങ്ങനെ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഫേസ് ക്രീമിനും അതുപോലെ ഹെയർ ക്രീമൊക്കെ തയ്യാറാക്കാനായിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ അതിന് നിങ്ങളൊരു 1 കപ്പ് ഇതെടുക്കുക, 1 കപ്പിൽ ഫ്ലാക്സീഡ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2-3 കപ്പ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, തിളപ്പിച്ച് അതിങ്ങനെ ഇളക്കി കൊടുക്കണം. ചെറുതീ അരിച്ച് ഇങ്ങനെ ഇളക്കി വറ്റിക്കുക. അപ്പോൾ അതിങ്ങനെ ജെല്ല് പോലെ തിക്കായിട്ട് ഇങ്ങനെ ഈ കോഴിമുട്ടയുടെ വെള്ളം പോലെ വരും, എഗ് വൈറ്റ് പോലെ കട്ടിയായിട്ട് വരും, നല്ല കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ അതിങ്ങനെ വീണ്ടും ഇളക്കിയിട്ട് നല്ല ഒരു ക്ലോത്തിലേക്ക് അത് ഇട്ടിട്ട് ചെറിയ ചൂടോടെ ഒന്ന് തീരെ തണുത്ത് കഴിഞ്ഞാൽ അതങ്ങ് സെറ്റായി പോകും, നല്ല ജെല്ലിയാവും. അപ്പോൾ ചെറിയ ചൂടോടെ നന്നായിട്ട് പിഴിഞ്ഞങ്ങ് എടുക്കുക. അപ്പോൾ അതിനെ തിക്ക് ജെല്ലി പോലെ വരും. ഓക്കെ, അതിലേക്ക് ആ കിട്ടിയ അളവിൻ്റെ ആ പോർഷൻ നമ്മൾ അലോവേര ജെല്ലില്ലേ, അലോവേര അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നേരെ പകുതി അങ്ങ് സ്ലൈസ് ചെയ്യുക. എന്നിട്ട് അത് സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ അതിങ്ങനെ സ്ക്രൈപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരു ബൗളിൽ ഇട്ടിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ രണ്ടും കൂടെ ഒരു നല്ല ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറിൽ വരും, അപ്പോൾ നല്ല ജെല്ലി തിക്ക് ജെല്ലി പോലെ വരും. ഇതൊരു ഒരു ചെറിയൊരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക്. അത് ഡെയിലി രാവിലെയും വൈകിട്ടും, രാത്രി ഒന്ന് മുഖമൊന്ന് ചെറുതായിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു ലൂക്ക് ആ വാട്ടറിൽ കടലമാവ് കൊണ്ട് മുഖമൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക രാവിലെ. അതേപോലെ വീണ്ടും രാത്രി കിടക്കാൻ നേരത്ത് വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാൻ, സ്കിന്നിൽ വരുന്ന ഡാർക്ക് സ്പോട്ടുകൾ, ഡാർക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇല്ലേ, അത് പിമ്പിൾസൊക്കെ പണ്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ മാർക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും സ്കിന്നിന് നല്ല ഷൈനിങ്ങും ഗ്ലോയും കിട്ടാനായിട്ട് സഹായിക്കും. അതൊന്ന്. ഇനി ഇത് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ നേരെ നമ്മൾ അലോവേര ജെല്ലൊന്നും ചേർക്കാതെ നേരെ അങ്ങനെ തന്നെ എടുക്കുക.
ആ ചൂടാക്കി ഇളം ചൂടോടെ പിഴിഞ്ഞെടുത്ത ആ ജെല്ലുണ്ട്, തെക്ക് ജെല്ലി, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അത് നമ്മൾ കുളിക്കുന്നതിന് മുൻപായിട്ട് സോപ്പും ഷാമ്പു ഒന്നും സെയിം ഡേ ഉപയോഗിക്കരുത്. ഈവനിങ്ങ് കുളിക്കുന്നെങ്കിൽ അത് ഉപയോഗിച്ചൊരു ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ജെന്റലി ഒന്ന് മസാജ് ചെയ്യുക. ഈ ജെല്ലി കൊണ്ട്, ഫ്ലാക്സീഡ് ജെല്ലി കൊണ്ട് ജെന്റലി മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. ഓക്കെ, സോപ്പും ഷാമ്പൂ ഒന്നും വേണ്ട. കടലമാവോ താളിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് തല കഴുകി കഴിഞ്ഞാൽ നല്ല കുളിർമയും മുടിക്ക് നല്ല ഷൈനിങ് ഗ്ലോയിങ് മുടിയാകും, മുടി വളരുന്നതിന് നന്നാവും, അതുപോലെ നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ അത്തരം പറയുള്ളൂ. അപ്പോൾ വെയിറ്റ് ലോസിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഫേസ് ക്രീമായിട്ട് ഉപയോഗിക്കാം, ഹെയർ ക്രീമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ കോസ്മെറ്റിക് പോയിൻ്റ് ഓഫ് വ്യൂലും ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട്. അതുകൂടാതെ ക്യാൻസർ പ്രിവെൻ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഫുഡായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് ഫ്ലാക്സ് സീഡ്. ഇതിന് അദസി, അദസി എന്നാണ് സംസ്കൃത പദം, ചെറുചട വിത്തെന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഇതിപ്പോൾ ധാരാളമായിട്ട് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഏകദേശം ഒരു പല പല റേറ്റുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല അപ്പോൾ കേട്ടോ. ഓക്കെ, അതുപോലെ ആയുർവേദ മരുന്ന് കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 20 ഗ്രാംസിൽ കൂടുതൽ കഴിക്കേണ്ട. നിങ്ങൾ പ്രായപൂർത്തിയായി നല്ല വിശപ്പുള്ളവരാണെങ്കിൽ ഒരു 20 ഗ്രാംസ് മാക്സിമം, ഒരു 2 ടേബിൾ സ്പൂൺ മാക്സിമം അളവ് എടുക്കാവുള്ളൂ. അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഇതാ ജെല്ലി തയ്യാറാക്കുമ്പോൾ ആ ചെറിയ ചൂടോടെ തന്നെ പിഴിയാനായിട്ട് ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ അത് സെറ്റായി പോകും. അരിപ്പം മതിയാവില്ല, നല്ലൊരു ക്ലോത്ത്, വൈറ്റ് ക്ലോത്ത്, നല്ല ഇടയഴകം അകലമുള്ള ഒരു ക്ലോത്തിൽ കയറി തട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഒരാഴ്ചയോ 10 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, കേടുവരില്ലേ. നമുക്ക് ഡെയിലി ഫേസിലും അപ്ലൈ ചെയ്യാം, ഇല്ല കുളിക്കുമ്പോൾ തലയിലും അപ്ലൈ ചെയ്യാം. ഈ ഒരു നമുക്ക് ഈ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അതിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി, ഒരു ടീസ്പൂൺ അത് സിഗുരു ആവശ്യമുള്ളൂ, ഫ്ലാക്സീഡ് ആവശ്യമുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊരു ജെല്ല് പോലെ വരും പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ചെറുനാരങ്ങ നീരും തേനും ചേർത്തിട്ട് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും ഇതിൻ്റെ കൂടെ ചെയ്യാം, വെയിറ്റ് റിഡക്ഷന് അത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഒരുവിധം എല്ലാ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കാണുക, മറ്റെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടുണ്ട്. ഇത്രയും അത്ഭുത ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണിത്. ഈ വിത്ത് നമുക്ക് ഒരു ധാന്യമായിട്ട്, ഫുഡായിട്ട്, സൂപ്പർ ഫുഡാണ്, നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, തൽക്കാലം നിർത്തുന്നു. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.